ऋतु बेला शुद्ध पवन है मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा, तुम भी लाडलो जागो, मेरे लाडलो जागो, जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु का यही समय है, ब्रह्म मुहूर्त है जागो, मेरे लाडलो जागो, जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन, प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो, मेरे लाडलो जागो, मेरे ला
लाडलो जागो मेरे लाडलो जागो।
ओम शांति। ബാബയ്ക്ക്, മധുരമായ ബാബയ്ക്ക് പുലർകാല വന്ദനം. സുപ്രഭാതം ബാബ. ഈ പ്രഭാതവന്ദന വേള അവരവരോട് സംസാരിക്കാനുള്ള സമയമാണ്. ഈ ഏകാന്തത നിറഞ്ഞ സമയം ഏകാന്തതയിലിരുന്ന് അവരവരോട് സംസാരിക്കും. അതിനുശേഷം ബാബയോട് സംസാരിക്കാനുള്ള മുഹൂർത്തമാണിത്. ബാബയുടെ മധുര മഹാവാക്യമാണ് ഓർമ്മയുടെ തൂക്ക് കയറിൽ തൂങ്ങിക്കിടക്കണം മക്കളെ. ബാബയുടെ ഓർമ്മയാണ് തൂക്ക് കയർ. മധുരമായ അച്ഛനെത്ര കരുണയാണ് എന്നോട്. എൻ്റെ ഉള്ളിലെ കറ കളയാൻ വേണ്ടി എന്നെ കറയില്ലാത്ത വജ്രമാക്കി മാറ്റാൻ വേണ്ടി ബാബ ദിവസവും എത്ര മധുരമഹവാക്യങ്ങളാണ് എനിക്ക് നൽകുന്നത്. ബാബ ഞാൻ എന്നെ ശരിയായി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ബാബ. ബാബയുടെ കുട്ടിയായ എന്നിൽ കറ പിടിച്ചു കഴിഞ്ഞു. എൺപത്തിനാല് ജന്മങ്ങളിലൂടെ കറങ്ങിയാണ് കറ പിടിച്ചത്. എത്ര അത്ഭുതമാണ് ഇത്രയും അതിസൂക്ഷ്മ ബിന്ദുസ്വരൂപമായ എന്നിൽ എൻ്റെ 84 ജന്മങ്ങളുടെ ഭാഗം അഭിനയഭാഗങ്ങളെല്ലാം പൂർവനിശ്ചിതമായി അടങ്ങിയിരിക്കുകയല്ലേ.
എത്ര വണ്ടർഫുൾ മെമ്മറി കാർഡാണിത്. കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയില്ല, ഇത്ര അതിസൂക്ഷ്മമായ അലൗകിക വെളിച്ചമായ എന്നിൽ എത്ര റെക്കോർഡുകളാണ്. എത്ര ഫയലുകളാണ്. ഓരോ ഫയലിൻ്റെ ഉള്ളിലും എത്ര പേജുകളാണ്. ഒരു സെക്കൻഡ് ബൈ സെക്കൻഡ് എൻ്റെ ഓരോ ആറ്റം, ഒരു ചിന്ത പോലും ആത്മാവിലെ പതിഞ്ഞ റെക്കോർഡല്ലേ. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കണം, ബ്രഹ്മമുഹൂർത്തത്തിൽ കണ്ണു തുറക്കണം, ബാബയെ ഓർമ്മിക്കണം. ഓർമ്മിക്കാൻ വേണ്ടി ഇന്ന സ്ഥലത്ത് വന്നിരിക്കണം. ഇതെല്ലാം ഓരോ സ്മൃതികളും ഉണരുന്നത് എന്നിൽ നിന്നാണല്ലോ. എന്തെല്ലാം സ്മൃതികളാണ്, എന്തെല്ലാം പതിപ്പുകളാണ്, എത്ര പതിപ്പുകളാണ് എന്നിൽ. വണ്ടർഫുൾ ആണ് ബാബ, വണ്ടർഫുൾ. ഈ പ്രപഞ്ചമാണ്, പ്രകൃതിയും പ്രകൃതി തത്വങ്ങളുമാണ് ഏറ്റവും വലിയ വണ്ടർ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇത്ര സുന്ദരമായ പൂക്കളും പഴങ്ങളും പക്ഷികളും സസ്യലതാദികളും ആകാശവും മേഘങ്ങളും മലകളും താഴ്വാരങ്ങളും നദികളും സാഗരവും തടാകവും വനങ്ങളും വെള്ളച്ചാട്ടങ്ങളും പ്രകൃതിയാണ്, പ്രകൃതി പ്രതിഭാസങ്ങളാണ് ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതമെന്നാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത്. ബാബാ, തത്വനിർമ്മിതമായ പഞ്ചതത്വനിർമ്മിതമായ ഈ പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളെയും അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും വലിയ വണ്ടറാണ് ഞാൻ എന്ന മഹാത്ഭുതം.
ഞാനെന്ന മഹാസംഭവത്തെ, മഹാത്ഭുതത്തെ, ചൈതന്യമായ അത്ഭുതത്തെ എനിക്ക് എന്നെ കാണിച്ചു തന്നിരിക്കുകയല്ലേ. ഏറ്റവും വലിയ വണ്ടർ അല്ലേ ഞാൻ. ബാവയുടെ കുട്ടിയാണ്, പരമാത്മസന്താനമാണ്. രൂപത്തിൽ ബാബയെ പോലെ ഞാനും ബിന്ദു സമാനമായ ജ്യോതിസാണ്. ബാബ, എത്ര ഭാഗ്യമാണ് എൻ്റേത്. ഭഗവാനല്ലേ എനിക്ക് ഈ പഠിപ്പ് തരുന്നത്. ബാബയിൽ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനമുണ്ട്. എന്നിലും എൻ്റെ 84 ജന്മങ്ങളുടെയും റെക്കോർഡുണ്ട്. ഇപ്പോഴെനിക്ക് ഇത്രയും സന്തോഷമാണ്. സ്വർഗത്തിലെ രാജകുമാരനാകാൻ, രാജകുമാരിയാകാൻ ഭഗവാൻ എന്നെ രാജയോഗം പഠിപ്പിക്കുകയാണ്. ആഹാ ബാബ, ആഹാ എൻ്റെ ഭാഗ്യം, ഭഗവാന്റെ അടുത്ത് വന്ന് പഠിക്കാനുള്ള സൗഭാഗ്യം. ബാബയുടെ മധുര മഹാവാക്യം കാതിൽ മുഴങ്ങുകയാണ്. കുഞ്ഞെ, ഓർമ്മിച്ചോർമ്മിച്ച് കറകളയും. കറകളഞ്ഞാലേ വീട്ടിലേക്ക് വരാൻ കഴിയും. ഓർമ്മിച്ചാലേ കറ പോകൂ. അശരീരി ആത്മസ്വരൂപമായ ഞാൻ എൻ്റെ അച്ഛൻ്റെ അരികിലേക്ക്, ഓർമ്മയുടെ തൂക്ക് കയറിൽ തൂങ്ങിക്കിടക്കുകയാണ്. ബാബ, ഒരു കൊച്ചു കുഞ്ഞ് അച്ഛൻ്റെ കഴുത്തിൽ ഇരു കൈകളും കൊണ്ട് തൂങ്ങിക്കിടക്കുമ്പോൾ ശിവബാബയാകുന്ന എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുകയാണ് ഞാൻ.
ഭഗവാന്റെ കഴുത്തിൽ തൂങ്ങി തൂക്കുകയറിൽ തൂങ്ങിക്കിടക്കും പോലെ എൻ്റെ ബാബയുടെ കഴുത്തിൽ തൂങ്ങിക്കിടന്ന് ബാബ തൻ്റെ കിരണങ്ങളാകുന്ന കൈകളാൽ എന്നെ തഴുകിത്തലോടുകയാണ്. ബാബയുടെ കിരണങ്ങൾ സ്പർശിക്കുന്നതോടെ ആത്മാവിലെ കറകളെല്ലാം നീങ്ങുകയാണ്. ആത്മാവിൻ്റെ ആഴത്തിൽ സംസ്കാരതലങ്ങളുടെ ആഴത്തിൽ പതിഞ്ഞുപോയ ആഴമാർന്ന ജന്മജന്മാന്തര കറകൾ വികർമ്മങ്ങളെല്ലാം ക്ലീൻ ആവുകയാണ്. കഴുത്തിൽ തൂങ്ങുന്ന കുഞ്ഞിൻ്റെ ശിരസ്സിലും മുതുകിലുമെല്ലാം തലോടുന്ന പിതാവിനെ പോലെ കുഞ്ഞിനെ തൻ്റെ നെഞ്ചോട് ചേർക്കുന്ന അച്ഛനെ പോലെ ബാബയുടെ കിരണങ്ങൾ ആ പരമ തേജസ്സിൻ്റെ നെഞ്ചിലേക്ക് ആത്മാവിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ബാബയുടെ ചുടുനെടുവീർപ്പുകളെല്ലാം ഭഗവാന്റെ തേജോമയ പ്രകാശം ആത്മാവിനുള്ളിലുണ്ടാക്കുന്ന ഈശ്വരീയമായ പ്രകമ്പനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കുകയാണ്. കല്ല് പോലെ ഉണ്ടായിരുന്ന എൻ്റെ ഹൃദയം, കഠിന ഹൃദയം, ദേഹാഭിമാനത്തിൻ്റെ വിചാരധാരകളെയെല്ലാം മാറ്റിമറിക്കുന്ന ഹൃദയേശ്വരൻ്റെ സാന്ത്വന സ്പർശനം ബാബയുടെ ആ മധുരമായ വിളി മീഠേ പച്ചേ
മേരേ ബച്ചേ. മേരേ ലാഡ്ലേ ബച്ചേ. ബാബയുടെ ഈ നിശബ്ദതയിൽ നിന്നൊഴുകുന്ന ശബ്ദം എൻ്റെ ഹൃദയത്തിലാണ് കേൾക്കുന്നത്. ഹൃദയത്തിൽ പതിയുകയാണ്. ഹൃദയേശ്വരൻ്റെ വിളി കേട്ട് എൻ്റെ അടഞ്ഞുപോയ ഹൃദയം തുറക്കുകയാണ്. ജന്മജന്മാന്തരങ്ങളായി ഹൃദയം രക്തം കട്ട പിടിച്ചടഞ്ഞിരുന്നതാണ്. ശരീരബോധത്തിൻ്റെ കട്ടി പിടിച്ച രക്തത്താൽ വാൽവുകളെല്ലാം അടഞ്ഞിരുന്നതാണ്. ബാബയുടെ ഈ വിളി വാൽവ് തുറപ്പിക്കുകയാണ്. എൻ്റെ കട്ട പിടിച്ച കട്ടിയായ എല്ലാ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും കാഴ്ചപ്പാടുകളും ശരീരബോധത്തിൻ്റെ എല്ലാ കട്ടികളും ഞാൻ എൻ്റെ എന്ന എല്ലാ കട്ടകളും കട്ടികളും അലിഞ്ഞലിഞ്ഞില്ലാതാക്കുകയാണ്. ബാബയുടെ കിരണങ്ങളെല്ലാം ഹൃദയത്തെ സ്പർശിക്കുകയാണ്. എൻ്റെ ബുദ്ധിവാൻ്റെയും ബുദ്ധിവാൻ നൽകിയ ജ്ഞാനം കൊണ്ട് യോഗം ചെയ്യുന്ന എനിക്കിപ്പോൾ ബുദ്ധിയോഗം ബാബയിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഇത് അമൃതന് തുല്യമായ വേള തന്നെയാണ്. ബാബയുടെ ഈ പരമപ്രകാശം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ബുദ്ധിയെയും ദിവ്യമാക്കി ഹൃദയത്തെയും ശുദ്ധീകരിച്ച്
സംസ്കാര തലങ്ങളെല്ലാം അറുപത്തിമൂന്ന് ജന്മത്തെ ദേഹാഭിമാന സംസ്കാരങ്ങളും സംസ്കരിക്കപ്പെടുന്നത് ഫീൽ ചെയ്യണ ബാബ. ഞാൻ ബാബ, ഞാനിപ്പോ വേറൊരാളാണ്. സത്യം സത്യമായ ഒരു ബ്രാഹ്മണനാണ്, പുതിയൊരാള്. ബാബയുടെ സ്വന്തം ആളാണ് ഞാൻ. ബാബയെ പോലെയുള്ള കുട്ടിയായി ബാബ എങ്ങനെ എന്നെ നോക്കുന്നു, കാണുന്നു, എന്നെ സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, അതേപോലെ ഒരു കണ്ണ് കാഴ്ചപ്പാട്, ബാബയുടെ അതേ ഹൃദയം എനിക്കിപ്പോൾ എനിക്കിപ്പോഴുണ്ട്. ബാബയ്ക്ക് സമാനമായൊരു ഹൃദയം. ഇന്നത്തെ ഈ സുന്ദര അമൃതവേള ബാബ ഒരിക്കലും മറക്കില്ല. ബാബ, ബാബയുടെ സർവശക്തികളിൽ തൂങ്ങിക്കിടക്കുകയാണ് ഞാൻ. ബാബയുടെ ഓരോ മഹിമകളും സ്മരിച്ച് സ്മരിച്ച് ഓർമ്മയുടെ തൂക്ക് കയറിൽ തൂങ്ങിക്കിടക്കും. ഓർമ്മിക്കും തോറും സ്നേഹം കൂടും. ബാബയുടെ മഹാവാക്യമാണ്. ബാബയുടെ ഏതെല്ലാം മഹിമകളെ സ്മരിക്കാൻ കഴിയുമോ, ഓരോ മഹിമകളും സ്മരിച്ച് സ്മരിച്ച് ബാബയുടെ ഓർമ്മയുടെ തൂക്ക് കയറിൽ തൂങ്ങിക്കിടക്കും. ശാന്തി.
Thank you.
सबके नजर खूबियों का वो दरिया मेरा ईश्वर ढूंढती है जिसे आज सबके मुझको मोहब्बत लो जान से करता मुझको मोहब्बत लो जान से साथ रखता मुझे शौक तू शान से साथ रखता मुझे शौक तू शान से हम तो उसके वजह से
तो उसके वजह से हुए बेफिकर खूबियों का वो दरिया मेरा ईश्वर सपने उनके ही अब तो सजाते हैं हम सपने उनके ही अब तो सजाते हैं हम दिल की सुल्तान रे दिल की सुल्तान मेरे बनके हम सफर खूबियों का वो दरिया मेरा अब न अखियों से मोती गिराते कभी